ഹായ് ഗൈസ്, എല്ലാവർക്കും ശിവ ഫുഡ് ആൻഡ് ജേണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുരുമുളക് വെണ്ടയ്ക്കയിൽ പുരട്ടിയത്. വെണ്ടയ്ക്ക കുരുമുളക് പുരട്ടിയത് ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ കുരുമുളക് പുരട്ടിയ വെണ്ടയ്ക്കയ്ക്ക് വേണ്ടി നമ്മൾ കുരുമുളക് കുറച്ച് എടുക്കുന്നുണ്ട്. നമുക്ക് ആ കുരുമുളക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് കുഴച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 6 വെണ്ടയ്ക്കയാണ്. അതിനെ നമ്മൾ ഈ വിധത്തിലാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ വഴുവഴുപ്പ് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചീരിച്ചട്ടിയിലേക്ക് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ആ വഴുവഴുപ്പ് മാറിക്കോട്ടെ. അതുവരയ്ക്ക് നമുക്കതൊന്ന് ചൂടായ ചീനച്ചട്ടിയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. എണ്ണയും ഒന്നും ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെ വെറുതെ ചീനച്ചട്ടിയിലിട്ട് വഴറ്റിയാൽ മതി. ഒരു 5 മിനിറ്റ്. ഫ്രണ്ട്സ്, നമ്മുടെ വെണ്ടയ്ക്ക നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം, ഇതിനെ ഒന്ന് ആറാൻ വയ്ക്കാം. ആറി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക ആറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണയിൽ പുരട്ടി വെച്ചിരിക്കുന്ന കുരുമുളകിലേക്ക് ഇടാൻ പോവുകയാണ്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നമുക്ക് വയ്ക്കാം. ഇതിനെ നമുക്ക് വീണ്ടും ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളുള്ളി, വെള്ളുള്ളി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിവിടെ ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിൽ ചേർക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പം നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇടുകയാണ്. ഇത് നമ്മളൊരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കണം. നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് അയക്കുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങളിടുന്ന ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ബൈ, എൻജോയ്.